ഹാല ലൂയ പ്രേയ്സ് അലോർഡ് ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്ത് നാമത്തിൽ സന്തോഷത്തോടുകൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇന്നും കടന്നു വന്നിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് യേശുവിൻ്റെ രാജകീയത്വത്തെക്കുറിച്ചാണ് ആ യേശു രാജാവായതുകൊണ്ട് യേശുവിൻ്റെ ആ രാജകീയത്വം തനിൽ വിശ്വസിക്കുന്നവർക്ക് തൻ്റെ ശിഷ്യന്മാർക്ക് അവൻ നൽകുകയാണ് അപ്പോൾ യേശുവിൻ്റെ ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ആണെങ്കിൽ ഞാനും നിങ്ങളും ഈ ഭൂമിയിലെ രാജാക്കന്മാരാണ് ആത്മീയമായ തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ രാജാവെന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ അംബാസഡേഴ്സ് ജ്യത്തിലെ പൗരന്മാർ യേശുവിൻ്റെ അതേ അധികാരത്തിൽ നിൽക്കുന്നവർ ഇതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു ഇന്ന് നമ്മൾ ഈ അധികാരം നമുക്ക് നൽകപ്പെടുന്നത് ഏത് വ്യവസ്ഥയിലാണ് ഈ അധികാരം നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിൽ കാണേണ്ട ചില പ്രത്യേകതകൾ ഇവയെക്കുറിച്ചാണ് ചിന്തിക്കുക ഒന്നാമതായിട്ട് എപ്പോഴാണ് കർത്താവ് ഈ അധികാരം കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മത്തായിയുടെ സുവിശേഷത്തിൽ പതിനാറാമത്തെ അധ്യായത്തിൽ മത്തായി പതിനാറ് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുക യേശു കേസറയാ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപകയോവനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജർമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു യേശു അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് സിമിയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോട് അരളി ചെയ്തു യോനയായുടെ പുത്രനായ ഷിമിയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ട് പ്രിയപ്പെട്ടവര് ഒരുപാട് തെറ്റിദ്ധാരണ ലഭിച്ചുള്ള മനുഷ്യർ ഈ വചനം എടുത്തുകൊണ്ട് അനേകരെ തെറ്റായ വിധത്തിൽ അത് വ്യാഖ്യാനിക്കുന്നു അത് മനസ്സിലാക്കുന്നു അങ്ങനെ അതിൻ്റെ ഒരു അടിമത്തത്തിൽ കഴിയുന്നവരാണ് അതേക്കുറിച്ചൊന്നും ഇപ്പോൾ ഞാൻ കടന്നു ചെല്ലുന്നില്ല കാരണം നമ്മുടെ വിഷയം അതല്ല ഇവിടെ ഒരു വചനം മാത്രം ഞാൻ എടുത്ത് കാണിക്കുകയാണ് യേശു പറഞ്ഞു നീ സ്വർഗത്തിൽ നീ ഈ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഈ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും അപ്പം അവിടെ ഈ ഭൂമിയിൽ കെട്ടുവാനും അഴിക്കുവാനുമുള്ള ഒരു അധികാരമാണ് കൊടുക്കുക നമ്മുടെ വിഷയം ഇന്ന് അധികാരമായതുകൊണ്ട് ഞാൻ അതിലേക്ക് മാത്രമേ ശ്രദ്ധ ചെലുത്തുന്നുള്ളൂ ഇവിടെ ഒരു അധികാരം കൊടുക്കുക എന്നാൽ ഈ അധികാരം കൊടുത്തത് അതിൻ്റെ പശ്ചാത്തലം കാണിച്ചു തരാനാണ് പശ്ചാത്തലം എന്താണ് യേശു ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യരെന്നെ കുറിച്ച് എന്തു പറയുന്നു ഞാൻ ആരാണെന്നാണ് മനുഷ്യർ പറയുന്നത് അപ്പോൾ ഉത്തരം മനുഷ്യർ ശിഷ്യന്മാരോട് പറയാണ് മനുഷ്യർ എന്ന് പറയുന്നു ശിഷ്യന്മാരെ ശിഷ്യഗണത്തിന് പുറത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് ഈ മനുഷ്യർ എന്ന് പറഞ്ഞു അന്നേരം ശിഷ്യന്മാരും മനുഷ്യരാണ് പക്ഷേ ഇവിടെ ആ മനുഷ്യർ എന്ന് ഉദ്ദേശിക്കുന്നത് ശിഷ്യഗണത്തിൽപ്പെടാത്തവർ അവരെന്നാ പറയുന്നു അപ്പോഴാണ് ശിഷ്യന്മാർ പറഞ്ഞു അവർ പറയുന്നു നീ ഏലിയാ പ്രവാചകനായിരിക്കും നീ സ്നാപയോഹന്നനായിരിക്കും നീ ഏതെങ്കിലും ഒരു പ്രവാചകനായിരിക്കും അപ്പോൾ യേശു പറഞ്ഞു അവരെന്നും പറഞ്ഞോട്ടെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണല്ലോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ഞാൻ ആരാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ ശിഷ്യന്മാരെ എല്ലാം കൂടെ പ്രതിദാനം ചെയ്തുകൊണ്ട് പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് അതിനുള്ള ഉത്തരമാണ് ഷിമിയോൻ പത്രോസെ നീ ഭാഗ്യവാൻ എന്തുകൊണ്ടെന്നാൽ ഇത് മാംസരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത് മാംസരക്തങ്ങൾ മനുഷ്യനല്ല നിനക്ക് വെളിപ്പെടുത്തിയത് മനുഷ്യർക്ക് ഇത് വെളിപ്പെടുത്താൻ പറ്റത്തില്ല മനുഷ്യർക്ക് ഞാൻ ആരാണെന്ന് അറിയത്തില്ല നിന്റെ ബുദ്ധിയുമല്ല ഇത് വെളിപ്പെടുത്തിയത് പിന്നെ നിനക്കിത് വെളിപ്പെടുത്തി തന്ന ആരാ എൻ്റെ സ്വർഗസ്തനായ പിതാവാണ് വെളിപ്പെടുത്തി തന്നത് അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ ആരാണെന്ന് നിനക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്ന് നീ അനുഭവത്തിൽ വെളിപാടിലൂടെ നിനക്ക് അറിയാൻ സാധിച്ചതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു നിനക്ക് ഞാൻ ഒരു അധികാരം തരികയാണ് നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും അധികാരം അധികാരം ലഭിച്ചത് യേശു ആരാണെന്ന് അറിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഏറ്റവും സങ്കടകരമായ അവസ്ഥ യേശുവിനെ പ്രതിദാനം ചെയ്യുന്നവരെന്ന് പറയുന്നവർ യേശുവിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നവർ യേശുവിൻ്റെ റിപ്രസെൻറ്റീവ്സ് ആണെന്ന് പറയുന്നവർ യേശുവിനെ മിസ് റിപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാലമാണ് അവരുടെയൊക്കെ സംസാരങ്ങളും പ്രവൃത്തികളും കണ്ടാൽ യേശു അവരുടെ ഏഴ് അയലോക്കത്തോടെ പോയെന്ന് സംശയിക്കണം യേശു ആരാണെന്ന് പോലും അറിയത്തില്ല അങ്ങനെയുള്ളവർക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ എന്തധികാരമാണ് ഈ ഭൂമിയിലെ അധികാരം ഭൂമിയിലെ സ്ഥാപനങ്ങൾ ഭരിക്കാനുള്ള അധികാരമുണ്ട് ഭൂമിയിലുള്ളത് കെട്ടുവാനും അഴിക്കുവാനും അധികാരമില്ല അതൊരു അതൊരാത്മീയാധികാരമാണ് അത് ലഭിക്കുന്നത് യേശുക്രിസ്തു ആരാണെന്നും യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നും ആ ക്രിസ്തു ആരാണെന്നും അനുഭവത്തിൽ അറിയുന്നതിനെ പറ്റുകയുള്ളൂ അതിന് ആ ഒരു വെളിപാട് ലഭിക്കാത്തവർക്ക് ഈ അധികാരം കാണത്തില്ല ഞാൻ അധികാരിയാണ് അധികാരിയ എന്ന് പറഞ്ഞതുകൊണ്ട് അധികാരിയായിരിക്കാം ഞാനും ഒരു അധികാരിയാണ് ഈ ഭൂമിയിൽ എനിക്ക് കുറച്ച് എസ്റ്റേറ്റ്സ് ഉണ്ട് ആ എസ്റ്റേറ്റിൻ്റെ അധികാരിയാണ് ഞാൻ എനിക്കൊരു ഭവനമുണ്ട് ആ ഭവനത്തിൻ്റെ അധികാരിയാണ് ഞാൻ അങ്ങനെ ഒരു അധികാരമുണ്ട് അതെല്ലാവർക്കും ഉണ്ട് ആ അധികാരം അല്ല ഇവിടെ പറയുന്നത് വിശ്വാസിനെ നോക്കി ശാസിക്കാനും പിശാഷ് ആരെ ബന്ധിച്ചിട്ടിരിക്കുന്നെങ്കിൽ ആ ബന്ധനത്തിൽ നിന്നും അവനെ അഴിച്ച് അവനെ അവനെ സ്വതന്ത്രനാക്കാനും ഉള്ള അധികാരം ഒറ്റ വാക്കുകൊണ്ട് നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവനെ ബന്ധിച്ചിട്ടിരിക്കുന്ന പിശാശേ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് കണ്ടു നിൽക്കുന്നവർക്ക് സാധിക്കും ആ അധികാരം ക്യാൻസർ ബാധിച്ച രോഗിയോട് യേശുവിന്റെ നാമത്തിൽ നസ്രനായ യേശു നാമത്തിൽ ഈ വ്യക്തിയിലെ മേൽ വന്നിരിക്കുന്ന ക്യാൻസറിനോട് ഇപ്പോൾ അവനെ വിട്ടു പോകാനായിട്ട് പറയുമ്പോൾ അവൻ പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിക്കുന്നു അവനെ ചികിത്സിച്ച ഡോക്ടർമാരുടെ കണ്ണ് തള്ളു തള്ളുന്നു ഇതെങ്ങനെ സുഖപ്പെട്ടെന്ന് അവർക്കറിയത്തില്ല ഈ അധികാരം ഇതാണ് കർത്താവിന്റെ അധികാരം രാജ രാജാവിന്റെ അധികാരം ഇതാണ് യേശുവിന്റെ സഭ നമ്മുടെ മത്തായയുടെ സുവിശേഷത്തിൽ പതിനെട്ടാമത്തെ വാക്യത്തിൽ പതിനഞ്ച് തൊട്ട് പതിനെട്ട് വരെ വായിച്ച മത്തായി പതിനെട്ട് പതിനഞ്ച് തൊട്ട് പതിനെട്ട് വരെ അവിടെ പറയുന്നു നിന്റെ സഹോദരന്മാർ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അങ്ങനെ സമയക്കുറവോട് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല നിങ്ങൾ പതിനെട്ടാമത്തെ വാക്യം ഒരു വായിച്ച വരെ വായിച്ചാൽ കാണാം ഇവിടെ പറയുന്നത് മനുഷ്യന് തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് റിലേഷൻഷിപ്പ് സഭയിലുള്ളവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പ്രത്യേകിച്ച് വീണ്ടും ജനിച്ചവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വീണ്ടും എന്ന് പറഞ്ഞിട്ട് ഒരു സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവുമില്ല ഐക്യവുമില്ലെങ്കിൽ ഈ അധികാരം പ്രവർത്തിക്കത്തില്ല കാരണം ഇവിടെയും യേശു പറയുന്നുണ്ട് അവസാനം അതിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് നമ്മൾ കടന്നു തന്നെ കാണാം പതിനെട്ടാമത്തെ വാക്യം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്വരായ പിതാവ് നിറവേറ്റിത്തരും എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടെ നിടത്ത് അവരുടെ മദ്യത്തിൽ ഞാനും ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ ഇത് പറയുന്നത് വീണ്ടും റിലേഷൻഷിപ്പാണ് ഒരു സഭയിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിലും ഐക്യത്തിലോ അല്ലെങ്കിൽ അവിടെ ഈ അധികാരം പ്രവർത്തിക്കത്തില്ല നിങ്ങൾ പരസ്പരം സ്നേഹത്തിലായിരിക്കണം അതുകൊണ്ടാണ് എൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ വെറുതെ നാക്കുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ രണ്ടു മൂന്ന് പേർ കൂടിയിരിക്കുന്നു പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ അതേ സ്വഭാവത്തിൽ യേശുവിൻ്റെ അതേ എളിമയിൽ സ്നേഹത്തിൽ ഐക്യത്തിൽ ഒന്നാണെങ്കിൽ അവരുടെ മധ്യമാണ് യേശു നാവുകൊണ്ട് പറഞ്ഞാൽ യേശു വരത്തില്ല ഇത് മന്ത്രമല്ല അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് ചെക്ക് ചെയ്യുന്ന നല്ലതാണ് പത്രോസും യോഹനാനും കൂടെ അപ്പസ്ഥലന്മാരുടെ പ്രവർത്തനങ്ങളിൽ കാണാം പത്രോസും യോഹനാനും കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് പോവുക അവിടെ മുടന്നനായ ഒരു മനുഷ്യൻ ജന്മനാൽ മുടന്നനായ മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട് ധർമ്മം ചോദിച്ചുകൊണ്ട് പത്രോസിനെ കണ്ടപ്പോഴും അവൻ ചോ അവർ ചോദിച്ചു കാണും പത്രോസ് ഒരു കാര്യം പറഞ്ഞു ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത് ലുക്ക് അറ്റ് അസ് അസ് നീ ഞങ്ങളെ നോക്കുക എന്നെ നോക്കാൻ പത്രോസ് പറഞ്ഞില്ല യു ഡിഡ് നോട്ട് സേ ലുക്ക് അറ്റ് മീ ലുക്ക് അറ്റ് അസ് ഞങ്ങളെ അവിടെ ഒരു കൂട്ടായ്മയാണ് ഒരേ സ്നേഹത്തിൽ ഒരേ അഭിപ്രായത്തിൽ ഒന്നിച്ച് നിൽക്കുന്ന സഭ ലുക്ക് അറ്റ് അസ് സ്വനമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ തരുന്നു നസ്രനായ യേശുക്രിസ്തു നാമത്തിൽ എഴുതാക്കാൻ പറഞ്ഞു ദൈവത്തിൻ്റെ അധികാരത്തിൽ പറഞ്ഞു യേശുവിൻ്റെ അധികാരത്തിൽ പറഞ്ഞു അത്രയും നാൾ മുടന്നനായവൻ എഴുതാറ്റ് തുള്ളിച്ചാടി അധികാരം പ്രവർത്തിക്കുന്നത് കൂട്ടായ്മയിലാണ് സ്നേഹത്തിലാണ് ഐക്യത്തിലാണ് ഈ അധികാരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മറ്റൊരു ഉദാഹരണമാണ് മത്തായിയുടെ എട്ടാം അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യം മുതൽ വായിച്ചാൽ യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു കർത്താവേ എൻ്റെ ഭർത്യൻ തളവാദം പിടിപെട്ട് കഠിനവേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോൾ ശതാധിപൻ പ്രതിഭവിച്ചു പ്രതിഭചിച്ചു കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭർത്യൻ സുഖപ്പെടും ഇനിയും വളരെ ശ്രദ്ധേയമായിട്ട് കേട്ടു അവൻ പറയുകയാണ് ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു അവരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസിനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവരിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഒരു ശതാധിപൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് യേശു വളരെ കാര്യമായിട്ട് പറയുകയാണ് ആ ശതാധിപൻ്റെ പ്രത്യേകത എന്താണ് അവൻ പറയുന്നു യേശുവേ നീ എൻ്റെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല നീ ഒരു വാക്കൊന്ന് ഉച്ചരിച്ചാൽ മതി എൻ്റെ പ്രത്യേകം സുഖപ്പെടും എനിക്ക് നിന്റെ അധികാരം അറിയാം നീ അധികാരത്തിൽ ഇവിടെ നിന്നുകൊണ്ട് വീട്ടിൽ കിടക്കുന്ന എൻ്റെ വൃത്യൻ്റെ അസുഖത്തോടൊന്ന് പറഞ്ഞാൽ മതി അവൻ സുഖം പ്രാപിക്കും ഇത് ഞാൻ പറയാൻ കാരണം ആ വൃത്യൻ ആ ശതാധിപൻ പറയുകയാണ് ഇത് ഞാൻ പറയാനുള്ള കാര്യം ഞാനും ഒരു അധികാരിയാണ് എനിക്കറിയാൻ അതായത് ഈ ശതാധിപൻ ഒരു പട്ടാളക്കാരനാണ് അവന് പട്ടാളത്തിലെ അധികാരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നറിയാം അവൻ പറയുന്നു ഒരു അധികാരിയാണ് ഒരുവനോട് വരാൻ പറയുമ്പോൾ വരുന്നു ഒരുവനോട് പോകാൻ പറയുമ്പോൾ പോകുന്നു ഒരുവനോട് ഇത് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യുന്നു കാരണം അവൻ പറഞ്ഞുകൊണ്ട് കാരണം ഞാനും അധികാരത്തിന് വിധേയപ്പെട്ടവനാണ് എന്തുകൊണ്ടാണ് ഞാൻ ഒരുവനോട് പോകാൻ പറയുമ്പോൾ പോവുകയും വരാൻ പറയുമ്പോൾ വരികയും ചെയ്യുന്നത് ഞാൻ ആജ്ഞാപിക്കുമ്പോൾ എൻ്റെ അധികാരം പ്രവർത്തിക്കുന്നത് കാരണം ഞാൻ തന്നെ മറ്റൊരു അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് പ്രിയപ്പെട്ടവൻ ഇത് വളരെ പ്രധാനമാണ് യേശുവിൻ്റെ അധികാരം എന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ ഞാനാകുന്ന വ്യക്തി യേശുവാകുന്ന രാജാവിനോട് വിധേയപ്പെട്ടിരിക്കണം ആ വിധേയപ്പെടുന്നത് അവൻ്റെ വചനത്തോട് വിധേയപ്പെട്ടിരിക്കണം മനുഷ്യനോട് വിധേയപ്പെട്ടല്ല വചനത്തിന് വിരുദ്ധമായിട്ട് പഠിപ്പിക്കുന്നവരോട് വിധേയപ്പെട്ടിട്ടല്ല അവിടെ ഒന്നും അധികാരം പ്രവർത്തിക്കില്ല കാരണം അവർക്കും അധികാരമില്ല അവരുടെ അധികാരം ഭൂ ഭൂമിയിലുള്ള അധികാരമാണ് യേശുവിൻ്റെ അധികാരം എന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ ആ അധികാരം നൽകിയിട്ടുള്ള ആ അധികാരമുള്ള യേശുവിനോട് ഞാൻ വിധേയപ്പെട്ടിരിക്കണം ആ യേശുവിനോട് ഞാൻ വിധേയപ്പെടുന്നത് യേശുവിൻ്റെ വചനത്തോട് വിധേയപ്പെടുമ്പോഴാണ് ഇന്ന് വീണ്ടും ജനിച്ചിട്ടുള്ളവര് സഭയെ നയിക്കുന്ന പാസ്റ്ററന്മാരാണെങ്കിൽ ഇങ്ങനെയുള്ള അധികാരം നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ടോ രണ്ട് നിങ്ങളുടെ ബന്ധങ്ങൾ കുടുംബത്തിലുള്ള ബന്ധങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ കുടുംബാംഗങ്ങളുള്ള ബന്ധങ്ങൾ സഭയിലുള്ള ബന്ധങ്ങൾ എല്ലാം ശരിയാണോ മൂന്ന് നൂറ് ശതമാനം യേശുവിൻ്റെ വചനത്തോടാണോ വിധേയപ്പെട്ടിരിക്കുന്നത് എങ്കിൽ മാത്രമേ ഈ അധികാരം കാണത്തുള്ളൂ യേശു വന്നത് ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മളെ സൃഷ്ടിച്ചത് അധികാരമുള്ള ഉള്ളവനായിട്ടാണ് അതാണല്ലോ ഉൽപ്പത്തിയൊന്ന് ഇരുപത്തിയാറിലും ഇരുപത്തിയേഴിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനെ അധികാരിയാക്കിയിട്ടാണ് പക്ഷേ അധികാരം നഷ്ടപ്പെട്ടു പോയി പാപനിമിത്തം പിശാസ അട്ടിക്കൊണ്ടുപോയി എന്നാൽ ഇതാ മറ്റൊരു ആദം വരുന്നു ദൈവത്തിന്റെ ക്രിസ്തു ആയിരുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ച് പൂർണമായും വിധേയപ്പെട്ട് ദൈവത്തിന് വിധേയപ്പെട്ട് അനുസരിച്ച് കുരിശുവർണം വരെ അനുസരണമുള്ളവനായിട്ട് ദൈവത്തിന് കീഴ്പ്പെട്ട് അവന് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് കുരിശിൽ കയറി മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്തപ്പോൾ പിശാശനെയും പാപത്തെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ആ യേശു പിശാശിൽ നിന്നും അധികാരം തിരിച്ചെടുത്തു ഇന്ന് യേശു അധികാരിയാണ് സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും അവനുണ്ട് അതവൻ എനിക്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് തരും ഈ വ്യവസ്ഥകൾ പാലിച്ചാൽ യേശുവിനെ മാത്രം നാഥനും കർത്താവും രക്ഷകരമായിട്ട് സ്വീകരിച്ചാൽ അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചത് അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് നിങ്ങൾ ഈ ടി വി ഓണാക്കി എന്നെ കാണാനുള്ള കാരണം നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ എന്നോട് ഇപ്പോൾ വിമർശന ബുദ്ധിയോടുകൂടി ഇരിക്കുന്നെങ്കിലും ഈ വചനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പാകിയിട്ടുണ്ട് അത് മുളയ്ക്കും അത് വളരും നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ അവന് കൊടുക്കുക ഇപ്പോൾ എന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നാല് പേര് നാല് പേര് അതിൽ മൂന്ന് പേർക്ക് നല്ല ബോധ്യം വന്നിട്ടുണ്ട് ഒരാളിപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് പേർക്ക് ബോധ്യം വന്നിട്ടുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള ഒരു മടിയാണ് കാരണം ഈഗോ സമ്മതിക്കുന്നില്ല നിങ്ങളിലെ രണ്ടു പേർക്ക് അരിയസിൻ്റെ അസുഖമുണ്ട് നിങ്ങളിൽ വേറൊരാൾക്ക് വയറിൻ്റെ വലത്തുവശത്ത് കുത്തി കുത്തി വേദനയുണ്ട് മദ്യപാനം കൂടിപ്പോയിട്ട എന്നാൽ ഈ സമയത്ത് നസറനായ യേശുര നാമത്തിൽ നിൻ്റെ വയറ്റിലുള്ള ആ കുത്തലല്ലേ ഞാൻ ശാസിക്കുകയാണ് നീ പരിപൂർണമായിട്ട് സൗഖ്യം പ്രാപിച്ചിരിക്കും അത് ഞാൻ എന്നിലൂടെ കർത്താവ് സംസാരിക്കുന്ന ഈ വചനങ്ങൾ സത്യമാണെന്നുള്ള അടയാളമാണ് അത് സംഭവിക്കുമ്പോൾ പ്രിയദാസനെ പ്രിയപ്പെട്ട മകനെ കർത്താവിന് മുമ്പിൽ നിങ്ങളെ സമർപ്പിക്കുക മറ്റു രണ്ടുപേരുടെ അരിയസ് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടിരിക്കുന്നു കർത്താവിനെ നിങ്ങൾ സ്വീകരിക്കുക എന്നാൽ നാലാമത്തെ ഒരാൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളെയും കർത്താവിൻ്റെ ഈ വലിയ വൈദ്യരക്ഷയിലേക്ക് വിളിക്കട്ടെ എന്ന് യേശുദാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ